കൊറോണ ഭീഷണി അനുദിനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമൂഹികമായ അകലം പാലിച്ചും വ്യക്തി ശുചിത്വത്തിലൂടെയുമാണ് ഇതിനെ നേരിടുക എന്നുള്ള കാര്യം നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഒരു സന്നിഗ്ധാവസ്ഥ നമ്മൾ തിരിച്ചറിയുകയും അതുമായി പൊരുത്തപ്പെടുകയുമാണ് നാം ഇന്ന് ചെയ്യേണ്ടത്. സാമൂഹികമായ അകലം പാലിക്കുമ്പോൾ വളരെ തിരക്കേറിയിരിക്കുന്ന ദൈനംദിനചര്യകളിൽ നിന്നും മാറി വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ പലതരത്തിലുള്ള മാനസിക സംഘർഷത്തിലേക്കും നമ്മളെ നയിച്ചേക്കാം. കാരണം നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്ന ഒരു രീതിയല്ലല്ലോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നു, ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ഈ സമയത്തെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇടവേള ആനന്ദപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റാൻ പറ്റുന്നതാണ്. നമ്മളുടെ ഒരു പുതിയ പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ സ്കിൽ ഡെവലപ്പ് ചെയ്തു, അതുമല്ലെങ്കിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടം പണിതു, ഒരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പുതുതായിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോ, ഒക്കെ നമുക്ക് സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊരു പുതിയ സ്കില്ല് പഠിക്കണമെങ്കിൽ നമ്മളൊരു യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ വീഡിയോ മറ്റേതെങ്കിലും വീഡിയോ കണ്ടിട്ടൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിരവധി ഓൺലൈൻ കോഴ്സുകൾ ഈ നാട്ടിൽ ഇന്ന് നമ്മൾ ഡിജിറ്റൽ സ്പേസിൽ ഫ്രീ ആയിട്ട് പോലും അവൈലബിൾ ആയിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മളുടെ അറിവിനെയും കഴിവിനെയും ഒക്കെ വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഈ ഇൻ്റർനെറ്റ് സ്പേസിലുള്ള അറിവുകൾ ഉപയോഗിച്ച് ഗൈഡൻസ് ഉപയോഗിച്ച് നല്ലതായിരിക്കുന്ന വീഡിയോകളും നല്ല ശാസ്ത്രീയമായിരിക്കുന്നതും സയൻറ്റിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഒരുപാട് ഈ സമയത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണാവുന്നതാണ്. ചിലർക്ക് വേണമെങ്കിൽ ഒരു ആത്മപരിശോധന നടത്താനും അവനവനിലേക്ക് അല്പനേരം ചില അവനവനെ കണ്ടെത്താനുമുള്ള ഒരു ശ്രമവുമായിട്ടും നമുക്കിതിനെ ഉപയോഗിക്കാം. ഇത്തരത്തിൽ സമയങ്ങളെ ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃക കാണിക്കാൻ കിട്ടുന്നൊരു അവസരവും കൂടിയാണ്. അപ്പം നിങ്ങൾ ഇവിടെ ഒരു വലിയ ഒരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ക്യാമ്പയിൻ്റെ ഉദ്ദേശം ഈ ഇത്തരത്തിലുള്ള സമയത്തെ എങ്ങനെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കാം, അത് ആ ഉപയോഗിക്കുന്ന രീതി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ബ്രേക്ക് ചെയിൻ മേക്ക് ചേഞ്ച് എന്നാണ് ഈ ക്യാമ്പയിൻ്റെ പേര്. നിങ്ങൾക്കും ഇതിലും പങ്കാളികളാകാം. നിങ്ങൾ ഈ നിങ്ങളുടെ നിങ്ങളുടെ ഈ വിലയേറിയ സമയത്തെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ചിലവഴിക്കുന്നു എന്നുള്ളതിന് ഒരു മിനിറ്റോ 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെയുള്ള ഒരു ചെറിയ വീഡിയോ എടുത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇത് ചിലവഴിക്കുന്നതെന്നൊരു ചെറിയ ഒരു പ്രസൻറ്റേഷനോട് കൂടിയിട്ട് ബ്രേക്ക് ചെയിൻ മേക്ക് ചേഞ്ച് എന്നുള്ള ഒരു ഹാഷ്ടാഗ് കൂടിയിട്ട് നിങ്ങളെ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ പേരും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ ഇതിനൊരു വലിയ ക്യാമ്പയിനായി ഒരു വളരെ പരിഭ്രാന്തി ജനിപ്പിക്കുന്ന ഭീതിജനകമായിരിക്കുന്ന ഒരു അവസ്ഥയെ നമുക്കെങ്ങനെ ഏറ്റവും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനൊരു മാതൃകയാകാം. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കടന്നിരുന്ന ആളുകൾ പോലും അവരുടെ സമയത്തെ ഫലപ്രദമായി ചിലവഴിച്ച് അതിജീവിച്ചതിൻ്റെ കഥകൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്രയാസത്തെ നമുക്ക് അതിജീവിച്ചുകൂടാം. മാത്രമല്ല അങ്ങനെ നമ്മൾ അതിജീവിക്കുന്ന സമയത്ത് നമുക്ക് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞത് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കാനും പറ്റും. സമയത്തെ കൊല്ലുമ്പോഴാണ് നമുക്ക് പ്രയാസങ്ങളുണ്ടാകുന്നത്. സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കുകയാകുമ്പോൾ സമയം പോകുന്നത് തന്നെ നമ്മളറിയില്ല. ഈ ക്യാമ്പയിനിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു.